ബീജഗണിത രൂപം എഴുതുക. അപ്പോ ഒന്ന് ഒറ്റ സംഖ്യകളുടെ സരണി, രണ്ട് മൂന്ന് കൊണ്ട് അരിക്കാൻ ഒന്ന് സിസ്റ്റം വരുന്ന എണ്ണൽ സംഖ്യകളുടെ സരണി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുന്ന ഒന്നിൻ്റെത് ഒറ്റ സംഖ്യകൾ. അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്, മൂന്ന് എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്, അഞ്ച് എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്, രണ്ട് രണ്ട് നാലാവുമ്പോൾ എട്ടായി. അപ്പോൾ അതിൽ ഒന്ന് വരുമ്പോൾ ആ ഒന്ന് ഒറ്റ സംഖ്യയാണ് കേട്ടോ, ഏഴ് ഒറ്റ സംഖ്യയാണ്, ഒമ്പത് ഒറ്റ സംഖ്യയാണ് കേട്ടോ. അപ്പോൾ ആ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ എക്സ് എ സമം രണ്ട് എൻ സമം ഒന്ന് ഇൻറ്റു ഒന്ന് വന്നിട്ടാ. പിന്നെ മൂന്ന് കൊണ്ട് അരിച്ചാൽ ഒന്ന് സിസ്റ്റം വരുന്ന എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ഒന്ന് നാല് ഏഴ് പത്ത്. അപ്പോൾ അതിന് ഒന്ന് നാല് ഏഴ് പത്ത്. അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എങ്ങനെയാണോ, ഒന്ന് കൂട്ടണം മൂന്ന് എൻ, ഒന്ന് മൂന്ന് സമം മൂന്ന് എന്ന് രണ്ട്. അപ്പൊ ഇതിങ്ങനെ എഴുതി പഠിച്ചിട്ട് ഇങ്ങനെ എഴുതി പഠിക്കേണ്ടി വന്നിട്ടാ. അപ്പൊ ലാസ്റ്റ് വന്നത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ എവിടെയാണോ, ഒമ്പതിൽ അവസാനിക്കും. ഒന്ന് കഴിഞ്ഞാല് പിന്നെ പത്താ വരുന്നത്, ഒമ്പതാ വരിക, ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ പൂജ്യം പത്തായി, പത്ത് പിന്നെ പതിനൊന്നായിട്ട്. അപ്പൊ ഇതിപ്പം തൊട്ടിട്ട് ഇത് ഈ ഇത് മാത്രം ചുവടെ പറയുന്ന സംഖ്യ സരണിയിൽ ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുകയാണ്. അപ്പൊ ഈ ചുവടെ പറയുന്നതിന്റെ അപ്പൊ ഇത് അത് എഴുതിയതിന് ശേഷം പിന്നെ ഇത് എഴുതിയാൽ മതി. ഇതുവരെ ഇതുവരെ എന്നിട്ട് എഴുതിക്കാണ് കേട്ടോ, ഈ ചോദ്യം എഴുതി ഇതൊന്നും എഴുതണ്ട, അതൊക്കെ പഠിച്ചാടാ, അല്ലെ മാണി എഴുതിക്കോ, അത് എഴുതണം എഴുതിക്കോ, അങ്ങനെ പഠിച്ചാട്ടാ.